മണ്ണും വെള്ളവും വിൽക്കുന്നു എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ പ്രചരണത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന എന്താണെന്ന് കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. മുദ്രാവാക്യങ്ങൾ പറയുകയും പ്രചരണങ്ങൾ നടത്തുകയും അപ്പോൾ LDF ഗവൺമെൻറ് ആണെങ്കിൽ ഞങ്ങൾ കണ്ണും മൂക്കുമില്ലാതെ പറയും, അതുപോലെ തന്നെ UDF ഗവൺമെൻറ് ആണെങ്കിൽ അവരും യാതൊന്നും നോക്കാതെ പറയും. പക്ഷേ അതിൻ്റെ അകത്ത് സത്യങ്ങൾ ഞെരിഞ്ഞമരുകയാണ്. അറബിക്കടലിൽ ചേരുന്ന അല്പം ജലമെടുത്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ സ്കീം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ കൊച്ചി നഗരത്തിലെ ഈ ഉള്ള ജലാശയങ്ങൾ മുഴുവൻ മലിനമാകുന്ന സ്ഥിതി ഒഴിവാകുമായിരുന്നു. ഇപ്പോഴും ആ ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് കൂടിയുള്ള ജലാശയത്തിൽ ഒഴുക്ക് വരണം. ഒഴുക്ക് വന്നാലേ ആ മലിനം പോവുള്ളൂ, കുടിക്കാനും പറ്റില്ല, കൊതുക് വരുന്നു, വേസ്റ്റ് കൊണ്ടുപോയി ആളുകൾ എവിടെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിലും ഇപ്പോൾ ആളുകൾ കൊണ്ടുപോയി വേസ്റ്റ് ഇടും. ജലാശയമാണെങ്കിൽ വളരെ സൗകര്യമായി. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്, പക്ഷേ അതിനു മുമ്പ് മിനിസ്റ്റർ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു 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 കാര്യം ഇപ്പം മിനിസ്റ്റർ പറഞ്ഞു, LDF ആണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾ കണ്ണടച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും, ഞങ്ങൾ ഭരിക്കുമ്പോൾ LDF ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ വ്യവസായ വകുപ്പിൽ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. എളമരം കരീം മാറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വന്നു എന്നുള്ളതുകൊണ്ട് ഒരു മുഖം മാറി എന്നതിനപ്പുറം വലിയൊരു നയം മാറ്റമോ അല്ലെങ്കിൽ വലിയൊരു എടുത്തുചാട്ടമോ വലിയ ഒരു പുരോഗമനം പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നല്ല നയത്തിലും തോന്നാറില്ല. ശ്രീ വിജയൻ ഉണ്ണി, താങ്കൾക്ക് അതേപ്പറ്റി കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും. ഒന്ന്, നമ്മുടെ നാട്ടിൽ വാസ്തവത്തിൽ ഈ വികസനം എന്നുള്ളത് അത്യാവശ്യമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും വികസനം എങ്ങനെ വരുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് അഭിപ്രായമായിരിക്കുമില്ല. അതിനിടയ്ക്ക് സംസ്ഥാനത്തിൻ്റെ ഭാവി അവതാളത്തിലാവുകയാണെങ്കിൽ പോലും ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനും സമ്മതിക്കാതിരിക്കുന്ന വിധത്തിലുള്ള വിവാദങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് കേന്ദ്രത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി വന്നിട്ട് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് സർക്കാരിൻ്റെ കാലത്ത് വളരെയധികം വ്യവസായങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു, വളരെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞത് വളരെ വലിയ ഒരു സംഗതിയായിട്ട് മാറി. അപ്പോൾ എളമരം കരീമിന് അതിന് വലിയ മാർക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ശ്രീ കുഞ്ഞാലിക്കുട്ടിയോട് തന്നെ ചോദിക്കട്ടെ, അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്യട്ടെ, ശരിയാണോ അങ്ങനെ വളരെയധികം വ്യവസായങ്ങൾ വന്നോ ആ ചുരുങ്ങുന്ന കാലത്തിനുള്ളിൽ? രാജ്യ താല്പര്യപരമായ വിഷയങ്ങളിൽ ഒരു കൺസെൻസസ് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും വേണം. അതായത് രാഷ്ട്ര നിർമ്മാണം, വ്യവസായം, ഉൽപ്പാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കേണ്ടതാണ്. വിവാദങ്ങളൊക്കെ അതിൻ്റെ വൈക്ക് പോട്ടെ, വിവാദങ്ങൾ ഉൽപ്പാദനത്തെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അതിർവരമ്പ് വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. എളമരം കരീമിൻ്റെ കാലത്ത് നടന്ന വിഷയം എന്ന് പറയുന്നത് അത് ഡിഫെൻസിൻ്റെ പ്രോജക്റ്റുകളെ സംബന്ധിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഡിഫെൻസിൻ്റെ പ്രോജക്റ്റുകൾ പിന്നെ കാസർഗോഡ് വെച്ച് നടന്ന പ്രസംഗത്തിൽ ഞങ്ങളത് അനലൈസ് ചെയ്തു. എല്ലാം കിൻഫ്ര പാർക്കിലാണ്, ആ കിൻഫ്ര പാർക്ക് മുഴുവൻ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആൻ്റണി ഡിഫൻസ് പ്രോജക്റ്റ് കൊണ്ടുവന്നപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് അതിന് നല്ല സപ്പോർട്ട് കൊടുത്തു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതും ആൻ്റണി മിണ്ടിയതും മിണ്ടാത്തതും വരികൾക്കിടയിൽ വല്ലതും കൂടി മീഡിയ പിന്നെ ഒരു രസനം കൂടി പറയുകയാണ്. ഞാൻ എയർപോർട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ കെൽടെക് കമ്പനിയിൽ ബ്രഹ്മോസിൻ്റെ അവിടെ വെച്ചാണ് പിന്നെ ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ ഇത് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കാർ വിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോഴത്തിന് ഭൂമി കുലുങ്ങി മീഡിയ മുഴുവൻ. ഞാൻ ഇത്രയും വിചാരിച്ച് ഞാനൊന്നും കേട്ടിട്ടുമില്ല, കേട്ടതിലൊരു വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. ഇവിടെ വന്നപ്പോൾ ആൾ മുഴുവൻ ഇതാ ചോദിക്കുന്നത് വിത്തിൻ 5 മിനിറ്റ്സ്. ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന, ഏറ്റവും ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് രണ്ടാമൻ കേന്ദ്രമന്ത്രിസഭയിലിരിക്കുന്ന ഒരു വ്യക്തി ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം സുഖകരമല്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ ഇവരൊക്കെ സമ്മതിക്കുന്നതാണ്, ആർക്കും അതിനത് എതിർപ്പില്ല. കാരണം എളമരം കരീമും AK ആൻ്റണിയും കൂടെ ചേർന്ന് ഏതാനും വ്യവസായങ്ങൾ കൊണ്ടുവന്ന ആ അന്തരീക്ഷം ഇപ്പോൾ ഇല്ല എന്ന് AK ആൻ്റണി പറയുകയാണെങ്കിൽ അത് മാധ്യമങ്ങൾ എത്രയോ ദിവസം നിരന്തരമായിട്ട് പ്രസിദ്ധീകരിക്കേണ്ട ഒരു വലിയ വാർത്തയാണ്. അതിലെങ്ങനെയാണ് നമ്മൾ പൊടിപ്പുന്നൊങ്ങളും ചേർക്കുക? ഒരിക്കലും 2 ടേം ഒന്നിച്ച് ഒരേ ഭരണകക്ഷികൾ ഇവിടെ വരുന്നില്ല. അപ്പോൾ ഒരാൾ തുടങ്ങി വെച്ചത് അടുത്ത കക്ഷികൾ വരുമ്പോൾ അവർ തുടങ്ങി വെച്ചതായതുകൊണ്ട് അതിനെ പാടെ ഉപേക്ഷിക്കുന്ന രീതി നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക് വളരെ ഒരു മോശമായ രീതിയിൽ ബാധിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ സാർ ഇപ്പോൾ പറഞ്ഞ ആ ചിന്താഗതി മാറ്റിയ ആദ്യത്തെ വ്യക്തി എന്ന നേട്ടം താങ്കൾക്ക് നേടിയെടുക്കാനൊന്ന് ശ്രമിച്ചുകൂടെ? തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. വ്യവസായത്തിലും ഇൻവെസ്റ്റ്മെൻറ്റിലോ കണ്ടിന്യൂറ്റി വേണമെന്ന് എപ്പോഴും പറയുന്നുണ്ട്. മാത്രമല്ല പ്രസൻറ്റ് ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ അതേ അഭിപ്രായക്കാരനാണ്. പക്ഷേ ഭരണകക്ഷി പ്രതിപക്ഷ ആളുകൾക്ക് ഒരുപോലെ തോന്നണമല്ലോ. അതിന് ഞാൻ ഒരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ ആ കാര്യത്തിൽ കുറച്ച് പിറകിലുള്ളത് ഇടതുപക്ഷമാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സകലതിൻ്റെ അളക്കുന്ന ബാരോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്നുള്ള ഒരു ഫ്രേസാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ രമജ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഈ വക എല്ലാ കാര്യങ്ങളിലും ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണോ സ്പീഡ് നന്നായിട്ടുണ്ടായിരുന്ന ഊർജ്ജസ്വലത ഉണ്ടായിരുന്ന ഓൾറെഡി പറഞ്ഞാണെങ്കിൽ പോലും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്പീഡിന് പുറകോട്ടൊരു വലിവ് വന്നത്? ഇല്ലില്ല, ഉമ്മൻചാണ്ടിക്ക് നല്ല സ്പീഡുണ്ട്. അപ്പോ ഞാനും കൂടി അതേ സ്പീഡ് പോയി എവിടെയെങ്കിലും മുട്ടി മറിയണ്ടല്ലോ. യഥാർത്ഥത്തിൽ അപ്പോ ഉമ്മൻചാണ്ടിയുടെ സ്പീഡ് ബ്രേക്കർ ആണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയേണ്ടി വരും. അവരുടെ ബ്രേക്കർ സ്പീഡ് ബ്രേക്കർ അല്ലെങ്കിലും കുറച്ചും കൂടി അടുത്തറിയാന്ന് ഞാൻ വിചാരിക്കുന്നു. വികസനവും കരുതലും അല്ലേ? ഇവിടെയും വികസനം അവിടെയും ആയിട്ടായിരിക്കാം ഒരുപക്ഷെ. മുഖ്യമന്ത്രി ഒരു സർട്ടിഫിക്കറ്റ് തരുവാണെങ്കിൽ അതിവേഗതയുള്ള മന്ത്രി ഇപ്പൊ പറയുമോ? അല്ല, എനിക്ക് അത്ര വേഗത ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. മാത്രല്ല, ഞാനിപ്പോ ഈ മത്സരത്തിൽ തന്നെ ആറിലെ ഒരാളായി, ഒന്നാവണ്ട എന്നാണ്. എനിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നാണ്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തവണ മന്ത്രിയായ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അതിജീവനത്തിന്റെയൊക്കെ ശരിയാണെങ്കിലും ആ ഭീകരമായിട്ടുള്ള ഒരു ഒരു അവസ്ഥ, ആ അവസ്ഥയാണോ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ പച്ചവെള്ളത്തിലും തണുത്ത വെള്ളവും ഒക്കെ ഇപ്പോൾ കണ്ടാൽ പേടിച്ചകരുന്ന പോലെ ഒരു അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണോ കഴിഞ്ഞ സർക്കാരിൻ്റെ കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് താങ്കൾ നേരിട്ട ചില ആരോപണങ്ങൾ? അതൊന്നുമല്ല, അത് എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ഒരു പേടിയില്ല. ശിഷ്ടജീവിതം എത്ര കാലമുണ്ട്, എന്ത് പേടിക്കാനാണ്? എന്തെങ്കിലും വരട്ടെ, ഹൂ കെയർസ്. എനിക്കൊരു പേടിയില്ല. പിന്നെ പേടി ആ ഫിലോസഫിക്കലായിരുന്നു, അതാ കുഴപ്പം. മാറ്റി തീർത്തിട്ടുണ്ട്? അല്ല, ഞാൻ ഉണ്ട് ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ ഉണ്ടായ അനുഭവവും അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടായ എക്സ്പീരിയൻസും ഒരുപാട്. ഒരു ദിവസം എത്ര മൾട്ടിറ്റ്യൂഡ് ഓഫ് നമ്പർ കാര്യങ്ങളാണ് വന്നു പോകുന്നത് ജീവിതത്തിൽ. അതിൻ്റെ ഒക്കെ ഒരു പിന്നെ ഇമ്പാക്റ്റും എല്ലാം കൂടി ആയിട്ട് ഇനിയുള്ളതൊക്കെ ഒന്ന് വിലയിരുത്തി എഴുതി എന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ബഹുരാഷ്ട്ര കുത്തകളുടെയൊക്കെ പിന്നാലെ പോകുന്നതിന് പകരം നമ്മുടെ മലയാളികളായിട്ടുള്ള NRI ആയിട്ടുള്ള സമ്പന്നരായിട്ടുള്ള വ്യവസായികൾ വിചാരിച്ചാൽ തന്നെ കേരളത്തെ മാറ്റാൻ, വളരെ മൗലികമായിട്ട് മാറ്റിപ്പണിയാനുള്ള സമ്പത്തും വിഭവങ്ങളും ഇന്ന് അവരുടെ പക്കലുണ്ടെന്നുള്ളതിന് പറ്റിയ സംശയമില്ല. നമ്മളതിൽ മാത്രമായിട്ട് ഞാൻ പറഞ്ഞ അതിനെ ശ്രമിക്കുന്നില്ലെന്നല്ല, പക്ഷെ അതിനെ കുറച്ചും കൂടി അതിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ശ്രമം, ഒരു പ്ലാൻ അവർക്ക് വേണ്ടി ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ വലിയ ബിഗ് ടിക്കറ്റ് പ്രോജക്ട്സ് നമ്മളെല്ലാം പലതവണ പറഞ്ഞു, പക്ഷേ ഒന്നും മുന്നോട്ട് പോയിട്ടുണ്ടോയെന്ന് സംശയം. വിഴിഞ്ഞത്തിൻ്റെ കാര്യമായാലും സ്മാർട്ട് സിറ്റിയുടെ കാര്യമായാലും ഇപ്പോൾ മോണോ റെയിൽ അല്ലെങ്കിൽ കൊച്ചിൻ മെട്രോ, ഇതെല്ലാം പുതിയ വിവാദങ്ങളിലേക്ക്. ഇത് ഇതിനെക്കുറിച്ചൊക്കെ സമവായം ഉള്ളതാണ് കേരളത്തിൽ. കൊച്ചിൻ മെട്രോയെക്കുറിച്ച് കേരളത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, വിഴിഞ്ഞത്തെക്കുറിച്ച് പൊതുവെ അഭിപ്രായമില്ല. പക്ഷേ സമവായമുള്ള പദ്ധതികൾ പോലും എന്തുകൊണ്ടോ മുന്നോട്ട് പോകാൻ വീണ്ടും അറച്ചു നിൽക്കുന്ന പോലെയാണ്. അങ്ങ് എങ്ങനെയാണ് അത് കാണുന്നത് ഈ പ്രശ്നം? അല്ല, കേരളത്തിൽ വല്ലതും ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പുറത്തുള്ള മലയാളികളുണ്ട്. ഭാവിയിൽ ഇവിടെ വല്ലതും ഇനി വലിയ തോതിൽ റവല്യൂഷൻ ഇൻഡസ്ട്രിയിലോ ഉണ്ടാവുകയാണെങ്കിൽ അത് NRIC തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. അവർ കൂട്ടിക്കൊണ്ട് വരും പിന്നെ നിക്ഷേപകരെ, അല്ലെങ്കിൽ സാങ്കേതികമായി ടെക്നോളജി ഉള്ളവരെ അവർ കൂട്ടിക്കൊണ്ട് വരും. എന്നാൽ അതിൻ്റെ ഇനീഷ്യേറ്റീവ് വരുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. കേരളത്തിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭരണങ്ങൾക്ക് എതിരായി ചിന്തിക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു നാടകം കളി. ഇപ്പോൾ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷം ഭരിക്കുന്നു, വീണ്ടും അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വീണ്ടും വരുന്നു, മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ ഉണ്ടെങ്കിലും മാറി മാറി വരുന്നു എന്നുള്ള നിലയിലുള്ള ഒരു ഒരു സംഭവം ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതുപോലെ ഇവിടെ മറു ഒരു സംസാരിച്ചത് നമ്മുടെ അല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശസ്നേഹപരമായി കാണേണ്ട കാര്യങ്ങളിൽ ഡെവലപ്മെൻറ്റ്, അതുപോലുള്ള കാര്യങ്ങളിൽ മറ്റൊരു സമീപനം വളർന്നു വരണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 27 വയസ്സിൽ മുനിസിപ്പൽ ചെയർമാനായി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം, 61 വയസ്സിൽ UDF ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെയും രണ്ടാമൻ, തന്ത്രത്തിൽ ഒന്നാമൻ എന്ന് വേണമെങ്കിലും പറയാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ. പണ്ടും ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ വന്ന ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ്റെ മുഖ്യശത്രു. രാഷ്ട്രീയത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് ബഹുമതികൾ ഏറെയാണ്. ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ നേടാവുന്ന ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഇത്രയും നാളത്തെ ഭരണ പരിചയം, രാഷ്ട്രീയ പ്രവർത്തന പരിചയം, എന്നും കുന്നും ഒരു വ്യവസായ മന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രി മാത്രമായി നിൽക്കാനാണോ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിധി? ഇല്ലില്ല, ഇനി അധികകാലം മന്ത്രിപ്പണി വേണ്ട എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. പിന്നെ ഞാൻ VS അച്യുതാനന്ദൻ്റെ മുഖ്യശത്രു ആയിരുന്നില്ല, വളരെക്കാലം നല്ല സ്നേഹത്തിലായിരുന്നു.
പിന്നെ എല്ലാം കൂടി എനിക്കെതിരായി കൊട്ടും കോലും കൊടുത്ത് അധികം ഇറങ്ങിയതാണ്. അതിനുശേഷം പിന്നെ അങ്ങനെ ആയിത്തീർന്നതാണ്. അത്രയും നല്ല സൗഹൃദത്തിലായിരുന്നു എങ്കിൽ ഈ കൊട്ടും കോലും എടുത്തിറങ്ങുമ്പോൾ സ്വന്തം ഭാഗം എന്തുകൊണ്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ താങ്കൾക്ക് കഴിഞ്ഞില്ല? അല്ല, അത് പ്രയാസമാണ്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ അറ്റ്മോസ്ഫിയറാണ്. കാരണം ഈ ഭരണ പ്രതിപക്ഷ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ബോധ്യപ്പെട്ടാലും ബോധ്യപ്പെട്ടു എന്ന് ഭാവിക്കില്ല. അങ്ങനെയുള്ള ഒരു സൂക്കടുണ്ട്. കാരണം ഒരുതരം ഉറക്കം ഭാവിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാവില്ല. കാരണം അതുകൊണ്ട് അതെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന് അങ്ങനെ ശത്രുക്കളായി നിൽക്കൽ ആവശ്യമാണെങ്കിൽ നിൽക്കും. വി എസ് മാത്രമാണോ ശത്രു അതോ സി പി എം ആണോ ശത്രു? അല്ല, എനിക്ക് വി എസിനെ എന്നും ഒരു ശത്രു എന്ന് പറയുന്നത് അത്ര ഒരു ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. 90 വയസ്സായ ഒരാളൊരു ശത്രുവായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അഭിമാനകരമായ പൊസിഷനാണ് എന്നുള്ള ചിന്ത ആത്മാർത്ഥമായിട്ട് എനിക്കില്ല. നിർവാഹമില്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അത് വി എസ് മാത്രമാണോ സി പി എമ്മും ഉണ്ടോ? ഇല്ല, സി പി എമ്മിൽ എനിക്ക് നിറയെ സുഹൃത്തുക്കളാണ്. അതൊരാരോപണമാണ്. അതൊരു വലിയ ആരോപണം. അത് വലിയൊരു തകരാറായിട്ടാണ്. ഞാനിപ്പോൾ എന്താ ശ്രീ എം ജി എസ് രാധാകൃഷ്ണൻ എൻ്റെ ഒരു പിന്നെ അദ്ദേഹം എൻ്റെ ഒരു സ്ഥിരം വിമർശകനാണ്. എഴുതുമ്പോഴൊന്നും യാതൊരു മയവുമില്ല. പക്ഷേ അത് നല്ല സുഹൃത്താണ്. നമ്മുടെ ഇപ്പോൾ ഐ ടി മേഖലയിൽ ഈ കോളേജുകളിൽ നിന്ന് പഠിച്ചിറക്കുന്ന വിദ്യാർത്ഥികൾ ലക്ഷങ്ങളാണ്. അവർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറക്കുമ്പോൾ 5 ചെലവഴിക്കുന്നു. പക്ഷേ അവർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു പദ്ധതിയും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതൊന്ന് ചാക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, 100% പഠിപ്പ് വെറുതെ ആയി പോവാതിരിക്കാനുള്ള ഒരു അപ്രോച്ചാണ് ഇപ്പോൾ നമ്മൾ, അതാണ് അഡീഷണൽ സ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അവരൊക്കെ എന്തെങ്കിലും തൊഴിൽ കിട്ടുന്ന തരത്തിൽ ഒന്നുകിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ, സ്വന്തം ഉണ്ടാക്കി കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുക. എപ്പോഴും തൊഴിൽ തേടുന്നവരാവണം എന്നല്ല, തൊഴിൽ കൊടുക്കുന്നവരാവാലോ. യു ഡി എഫിലെ 2 കക്ഷിയുടെ 1 നേതാവ്, ഒരുപാട് കാലമായിട്ട് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് നീങ്ങുന്നത് എന്ന് പറയാം. 2006 താങ്കൾ സ്ഥാനം മാറി നിന്ന സമയത്ത് പോലും പി കെ കുഞ്ഞാലിക്കുട്ടി ഇല്ലാത്തതായിരുന്നു ചർച്ചാ വിഷയം. എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്, എന്നും എന്നും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്നത്? അത് ഞാൻ തന്നെ ഇപ്പം അത് അനലൈസ് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. വീണിട്ട് അല്ലെങ്കിൽ എഴുന്നേറ്റിട്ട് ഒക്കെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു വസ്തുതയാണല്ലോ, തീർന്നു പോയില്ല. മുസ്ലിം ജനവിഭാഗം എന്ന് പറയുന്ന മുസ്ലിം ജനസാമാന്യത്തിലെ താഴെത്തട്ടിലുള്ള ഇല്ലാത്ത ആളുകളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിൽ കാര്യമായ ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിമർശനം, അതിനെ എങ്ങനെ കാണുന്നു? അല്ല, അതുണ്ട്, പൊരായകളുണ്ട്. പൊരായകളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏത് സമുദായത്തിലായാലും വളരെ അവശത അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്. അത് മുസ്ലിം സമുദായത്തിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കടപ്പുറത്തും ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരോടൊക്കെ പൂർണ്ണമായ നീതി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റി. കേരളത്തിൽ ഒരു റിഫോം നടന്നിട്ടുണ്ട്. അത് ഇല്ലയെന്ന് പറഞ്ഞു ഇടക്ക സെൻസ്. പിന്നെ നമ്മുടെ സാക്ഷരത എടുത്ത് നോക്കാം, അതുപോലെ തന്നെ ജീവിത സൗകര്യങ്ങൾ എടുത്ത് നോക്കാം, പാർപ്പിട സൗകര്യങ്ങൾ എടുത്ത് നോക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു മാറ്റം കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തരം വലിയ മാറ്റം ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഇവിടുത്തെ ഷെഡ്യൂൾ കാസ്റ്റുകൾ നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ അവശ ജനവിഭാഗങ്ങളുടെ ഒരു വളർച്ച കേരളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ മുസ്ലിം ലീഗ് മതേതര നിലപാടുകൾ എടുത്ത് പലപ്പോഴും ഒരുപാട് സമയങ്ങളിൽ കേരളത്തിനെ ഒരു സാമുദായിക ലഹളയുടെ വക്കിൽ നിന്നൊക്കെ രക്ഷിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ കേരള ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, മുസ്ലിം ലീഗ് മതത്തിൻ്റെ പേരിൽ വിലപേശുന്ന ഒരു പാർട്ടി എന്ന ലേബൽ വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അതിപ്പോൾ അതും ഒരു മീഡിയ ഹൈപ്പാണ്. കാരണം എന്താ വെച്ചാൽ, ഒരിക്കലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്തൊരു പോയിൻ്റാണത്. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പകരം ഇവിടെ വരുന്ന പാർട്ടികളൊക്കെ കൂടുതൽ സാമുദായിക വികാരം പറഞ്ഞിട്ടും കൂടുതൽ വിഭാഗീയതയും വർഗീയതയും തീവ്രവാദവും പറഞ്ഞിട്ടാണ് വരുന്നത്. ഞങ്ങൾ അതിനോട് നേരിട്ടാണ് നിൽക്കുന്നത്. അതിനോട് നേരിട്ട് ഇവിടുത്തെ മെയിൻ സ്ട്രീമിൽ മുഴുവൻ സമുദായങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഇവർ പറയുന്നത് തനി പൊള്ളത്തരാണെന്ന് വാദിക്കലാണ് ഞങ്ങളെ ജോലി. പിന്നെ എങ്ങനെ ഞങ്ങൾ വിഭാഗീയത ഒരാശയാക്കും? ഒരിക്കലുമില്ല. ആദ്യ 5 മന്ത്രി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഉപരിതലത്തിൽ വളർന്നു വന്ന ഒരു സംഭവമാണ്.
അഞ്ചാം മന്ത്രിയുടെ മാത്രമല്ല സ്കൂളുകൾ സംബന്ധിച്ചത്, ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ വന്ന് 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 എല്ലാ കാര്യത്തിലും. ഇപ്പോൾ നമ്മുടെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെയും പ്രോ വൈസ് ചാൻസലർമാരെയും നിയമിക്കാൻ പറ്റാത്തതുപോലും നായരെത്ര മുസ്ലിം എത്ര ക്രിസ്ത്യൻ എത്ര ഈഴവ എത്ര എന്ന് തിരിക്കാത്തത് കൊണ്ടാണ് എന്ന് ശക്തമായ ആരോപണം നിലവിലുണ്ട്. അങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടാവാൻ പാടില്ല. കാരണം വെച്ചാൽ വൈസ് ചാൻസലർമാരെ വെക്കുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷനും ബാക്കിയുള്ളതും നോക്കിയായിരിക്കണം. സാമുദായിക റെപ്രസെൻറ്റേഷൻ കൊടുക്കണം എന്നൊക്കെയുള്ളതൊക്കെ പിന്നെ ഉണ്ടാവാം, പക്ഷേ മറ്റത് പാടില്ല. ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറുതെ വരുന്ന ചർച്ചകളാണ്. ഇതൊന്നും എന്താണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും ശ്രീമാൻ സുകുമാരൻ നായർക്കും മനസ്സിലാകാത്തത്? അല്ല, അത് അത് പിന്നെ ഇനിയിപ്പോൾ അതിലൊരിത്തിരി എരുതിയിൽ എണ്ണ വാരാൻ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ അവരോടൊക്കെ വളരെ സൗഹൃദത്തിലാണ്, അതും പറഞ്ഞ് ഞാൻ ഒഴിയാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ തങ്ങളുടെ ആവശ്യം, ഇന്ത്യയിലെ മർദ്ദിതരും പീഡിതരും ചൂഷിതരുമായ ജനവിഭാഗം കേരളത്തിൽ അങ്ങയുടെ ഭരണ നൈപുണ്യവും സംഘടനാ നൈപുണ്യവും ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകളാണ് തങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങയുടെ സംഘടനയുടെ ദേശീയ ട്രഷററായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. താങ്കൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? ദേശീയ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കാൻ പോവാണ്? അല്ല, ചിലരെ അവസാനിപ്പിക്കുന്ന ഒരു വഴിയാണ് ഇത്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വിട്ടത് അതൊന്നുമില്ല. ഞാൻ അഹമ്മദിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തല്ലേ, കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രീ ഇ അഹമ്മദിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വിട്ടത്. അതിന് പിന്നാലെ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറിനെയും വിട്ടു എന്നൊരു ആരോപണം താങ്കൾ കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ആരോപണം കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, കുറെ കാലം നമ്മൾ മാധ്യമങ്ങളിൽ ഇത് ചർച്ച ചെയ്ത വിഷയമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നാലെ ഞാനും പോവാണെന്ന് അറിയില്ലേ, എന്നെ വിടുകയാണെന്ന് അറിയില്ലേ, അറിയില്ല. ഒരു പക്ഷെ അറിയാതെ അദ്ദേഹം പറഞ്ഞുപോയി. കാരണം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒന്നാം തരം മാർഗം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അയക്കുകയാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ യു ഡി എഫിന്റെ സർക്കാരിന്റെ മജോറിറ്റി ഭൂരിപക്ഷം സംബന്ധിച്ച് വളരെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് നിൽക്കുന്ന ഒരു സർക്കാരാണ്. നിങ്ങളുടെ തന്നെ മൂന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമതാകാൻ ആഗ്രഹിക്കുന്നയോ ഒക്കെ എന്ന് പറയാവുന്ന ഒരു കക്ഷി പോലും അപ്പുറത്തോട്ട് ഇപ്പോൾ പോകും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അപ്പുറത്തു നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഭൂരിപക്ഷം ഒന്ന് ഉറപ്പിച്ച് കളയാം എന്ന് നീക്കം വല്ലതും ഉണ്ടോ? ഭൂരിപക്ഷത്തിൻ്റെ കുഴപ്പം ഇപ്പമില്ല. ഉള്ള ഭൂരിപക്ഷത്തിന് നേർക്ക് ഭരിക്കാത്തതിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ പിന്നെ ഭരണം ഒന്നും കൂടി മെച്ചപ്പെടുത്തേണ്ട വിഷയമൊക്കെ ഇപ്പോൾ ഉള്ളൂ. ഉള്ള സമയം പ്രവർത്തനം ഒന്നും കൂടി മെച്ചപ്പെടുത്തുക. ഭൂരിപക്ഷം ഇതൊക്കെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വലിയ ഭൂരിപക്ഷം ഉണ്ടായാൽ ആലസ്യം വരും. ഇപ്പം ആലസ്യം വരില്ല. കാരണം വെച്ചാൽ ഇത് എപ്പോൾ വേണമെങ്കിലും പിന്നെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള തോന്നലോടുകൂടി പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള തോന്നലാണോ പോകുന്നത്? ഇല്ലില്ല, ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്യൂ സത്യത്തിൽ ഇപ്പം ഇല്ല. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ആറു പേരിൽ ഒരാളാണ് താങ്കൾ. താങ്കൾ നേരത്തെ പറഞ്ഞു എനിക്ക് ഒന്നാമനാകണം എന്ന ആഗ്രഹമില്ല എന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഒന്നാമനാവണ്ടേ? അത് വേണ്ട. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി ചെറുപ്പക്കാരോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്യൂച്ചർ ധാരാളം മുമ്പ് കിടക്കുന്ന ആളുകൾക്കൊക്കെ ഒന്നാമനായ അതിൻ്റെ ഗുണം കിട്ടും. എനിക്കിപ്പോൾ അത്ര വലിയൊരു ഗുണമൊന്നും വരാനില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നാണോ? അങ്ങനല്ല, എനിക്ക് ഞാൻ ഉള്ളത് പറഞ്ഞു തന്നേ മാത്രമേ ഉള്ളൂ. ആറിലൊരാളായാലും ഒരു സന്തോഷമുണ്ട്. കാരണം അല്ലെങ്കിൽ നന്ന മോശമാണെന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ആറിലൊരാളൊരു ആവറേജ് അത് മതി. ഇനിയിപ്പോൾ ഒന്നാമനായിട്ട് ഇനി അതിൻ്റെ ഒരു ജലസ്യം കൂടി വേണ്ട. ഒന്നാമനാവരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒന്നാമനാവാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ പേരിൽ ഒരു ജലസി ബാക്കിയുള്ളവർക്ക് ഉണ്ടാവരുത് എന്ന് മാത്രമാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആഗ്രഹം എന്ന് വിസ്തരിച്ച് വിശദീകരിച്ച് പറയേണ്ടി വരും. തർക്കമില്ലല്ലോ. വേണ്ടെന്നാണ് എന്റെ തോന്നൽ, ആത്മാർത്ഥമായിട്ട്. വളരെയധികം നന്ദി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. രാഷ്ട്രീയത്തെ പറ്റിയും ഭരണത്തെ പറ്റിയും ഒരുപാട് വിലയിരുത്തലുകൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നടത്തി. പലപ്പോഴും അറിയാതെ ഉള്ളിൽ നിന്ന് ഒരുപാട് വാക്കുകൾ സ്വയം പിന്നീട് ആയേക്കാവുന്ന കാര്യങ്ങൾ വരെ അദ്ദേഹം പറയുകയുണ്ടായി. മാധ്യമങ്ങളാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു എങ്കിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കരുതലോടെയുള്ള വികസനവും കരുതലും എന്ന മുദ്രാവാക്യത്തിലെ കരുതലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി കൂടുതലായി ഉപയോഗിക്കുന്നത് എന്ന് ഈ ചർച്ചയിൽ നിന്നും വളരെയധികം വ്യക്തമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടം രാഷ്ട്രീയ പ്രവർത്തനം അതേപറ്റിയുള്ള ഒരു വിശദമായ അവലോകനമാണ് നടന്നത്. നന്ദി, നമസ്കാരം.